എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ എന്താ പറയുക, ഉബുണ്ടു ലിനക്സിനകത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ അതുപോലെ എക്സി ഫയലുകൾ റൺ ചെയ്യുന്നതൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഇന്നിപ്പം ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉബുണ്ടുവിൻ്റെ 21.04 എന്ന് പറയുന്ന വെർഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ടത് ഉബുണ്ടുവിൻ്റെ വെബ്സൈറ്റിൽ. അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഉബുണ്ടുവിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ്സിന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് വെർഷൻ എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ സെർവർ ഗ്രേഡിലുള്ളതും IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ എന്താ പറയുക ഫുൾ നെയിം. അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടിയത് 21.04 എന്ന് പറയുന്ന വെർഷനാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കത് എന്താ താങ്ക്സ് ഫോർ ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പിന്നെ ഇത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടാബാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാം സീറോയിലേക്ക് ആക്കി കൊടുക്കുക, കാരണം ഇവർക്ക് എന്താ നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതെല്ലാം സീറോയിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ആക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ചോദിക്കും. 2.6 GB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ബൂട്ടബിൾ ആയിട്ടുള്ള USB ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം, കാരണം ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇതൊരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ആയ ശേഷം ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതെടുത്ത് ഡി ഡ്രൈവിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പവർ ISO ഓപ്പൺ ആക്കുക. അതിലാദ്യം ഇങ്ങനെയൊക്കെ കാണിക്കും. അത് കണ്ടിന്യൂ അൺരജിസ്റ്റേർഡ് എന്ന് നമ്മൾ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളുടെ ടൂളിനകത്ത് കയറി അതിനകത്തൊരു ഓപ്ഷനുണ്ട് ക്രിയേറ്റ് ബൂട്ടബിൾ USB ഡ്രൈവ് എന്ന്, അതെടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പം ഇത് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ലോഗിൻ ആകുന്നത്, ഐ മീൻസ് പവർ ISO. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ഡ്രൈവിൽ കൂടുതൽ ആക്സസ് ആ സോഫ്റ്റ്വെയറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ 8 GB USB ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ISO ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. അപ്പം അത് നമ്മളുടെ ഇപ്പം ഞാൻ വിൻഡോസിലാണ് അത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ചെയ്തത് വിൻഡോസ് ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉബുണ്ടുവിൻ്റെ 21.04 എന്ന വെർഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പം ചോദിക്കും നമ്മളുടെ USBയിൽ എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു സ്കെയിൽ വന്നിട്ടുണ്ട്, ഈ സ്കെയിൽ ഇങ്ങനെ കയറി വിടാൻ വരെ വരും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന മുഴുവനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉബുണ്ടു ഡൗൺലോഡിങ്, ക്രിയേറ്റിംഗ് ബൂട്ടബിൾ USB ഡ്രൈവ്, അത് കഴിഞ്ഞ് ഇൻസ്റ്റലേഷൻ. ഈ മൂന്ന് കണ്ടൻറ്റ് കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 18.04.01 ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ക്രിയേറ്റിംഗ് കാണിച്ചു, അതിനുശേഷം ഇൻസ്റ്റലേഷൻ ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റലേഷൻ ചെയ്തത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും ആയി വരുന്നത് വരെ ഞാൻ വീഡിയോ പോസ് ചെയ്യുകയാണ്, കാരണം വേറൊന്നും കൊണ്ടല്ല, ടൈം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, കാരണം ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഇച്ചിരി ലെങ്തിയാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ പോസ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനൊരു മെസ്സേജ് വരും. അപ്പം നമ്മളത് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്താ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ്, അതായത് 4 GB എബോവ് യൂസ് ചെയ്തിട്ടുണ്ട്, USBയുടെ പേരും മാറി ഉബുണ്ടു 21.0 എന്നും വന്നിട്ടുണ്ട്. അപ്പം ക്രിയേഷനും കഴിഞ്ഞു, ഡൗൺലോഡ് കഴിഞ്ഞു, ക്രിയേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം.
അപ്പം നേരത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇൻസ്റ്റാൾ ഉബുണ്ടു കൊടുത്ത് നോക്കാം. അതിനുശേഷം ഇംഗ്ലീഷ് യു എസ് നമ്മൾ സെലക്ട് ചെയ്തു. അത് ഒരു കീബോർഡിൻ്റെ ലേ ഔട്ടാണ്. ഇനി വീണ്ടും കണ്ടിന്യൂ. പിന്നെ ഇതിനെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുത്താൽ മതി. കണ്ടിന്യൂ. ഇങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ വിൻഡോ വരുന്നത്. ഇങ്ങനെ ഇൻസ്റ്റാളേഷൻ വിൻഡോ വരുമ്പോൾ നമുക്ക് ഇറൈസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡ്വാൻസ്ഡ് ഫീച്ചർ ഉണ്ട്, നമുക്കത് നോക്കണ്ട. ജസ്റ്റ് ഇൻസ്റ്റാളിന് മുകളിലേക്ക് പോവുക. നമ്മൾ ഇന്ത്യയാണ് ടൈം സോൺ, അത് സെലക്ട് ചെയ്യുക. നമ്മുടെ വേൾഡ് മാപ്പ് കാണുമ്പോൾ അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ വീണ്ടും കണ്ടിന്യൂ. പിന്നെ സിസ്റ്റം നെയിം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ ഹിപ്പോ വേർഷൻ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണ്. ഇത് ഇച്ചിരി സമയമെടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുവരെ ഞാനൊന്ന് പോസ് ചെയ്യുക. ഇപ്പം ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് റീസ്റ്റാർട്ട് കൊടുക്കാം. യു എസ് ബി കണക്റ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് എൻ്റർ പ്രസ് ചെയ്യാൻ ചോദിക്കുന്നത്. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും യു എസ് ബിന്ന് തന്നെ ബൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, ഹാർഡ് ഡ്രൈവിൽ നിന്ന് ബൂട്ടായി വരും. അപ്പോൾ നമുക്ക് ഹാർഡ് ഡ്രൈവിൽ നിന്ന് ബൂട്ടായി വരുന്നവരെ ഓ റിമൂവ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യണമെന്ന്. അപ്പോൾ റിമൂവ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. ഇൻസ്റ്റാളേഷൻ മീഡിയ. ഇപ്പോൾ ഹാർഡ് ഡ്രൈവിൽ നിന്ന് ഡയറക്റ്റ് അത് ബൂട്ടാകും. ഓക്കെ, ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പുതിയ വേർഷൻ നമുക്ക് ഓപ്പണായി വരുമ്പോൾ കിട്ടുന്ന സ്ക്രീന്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കണക്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഹെൽപ്പിൽ പോകാനായിട്ട്. എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് എന്താ പറയുക, ഇതിൻ്റെ ബാക്കി ഇൻസ്റ്റാളേഷനൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നെറ്റൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നെറ്റ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിൻ്റെ ബാക്കി എന്താ പറയുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനെ കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടിയത് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അല്ല ഒരുപാടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വി എൽ സി പ്ലെയർ വേണ്ടിയതാണ്, പിന്നെ ജിംബ് ആവശ്യമാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും വിഷ്വൽ സ്റ്റുഡിയോയുടെയും ആവശ്യമില്ല.
കാരണം ഞാനിപ്പോൾ മെയിനായിട്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ടെലഗ്രാം ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം നോക്കണ്ട, അത് പതിയെ നോക്കാം. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇംബിൾട്ടായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീബ്ര ഓഫീസും ഓഫീസ് സ്യൂട്ട്, അതായത് വേർഡിന് പകരമുള്ളത്, പിന്നെ നമ്മുടെ എം എസ് എക്സലിന് പകരമുള്ളത്, പവർ പോയിൻറ്റിന് പകരമുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ലീബ്ര സ്യൂട്ട് മാത്രമേ ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൂ. പിന്നെ ഫയർഫോക്സും ബ്രൗസറും അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വേറെ ഒക്കെ നമ്മൾ ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പുതിയ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം കണ്ട ഫീച്ചർ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ അപ്പിയറൻസ് ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിനകത്ത് പോകുമ്പോഴത്തേക്കിന് ഇതിനകത്ത് അപ്പിയറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ലൈറ്റ്, സ്റ്റാൻഡേർഡ്, ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ മോഡലും അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഡാർക്ക് മോഡാണ് നല്ലത്, കാരണം കണ്ണിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡാർക്ക് മോഡ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം വിഷ്വൽ സ്റ്റുഡിയോ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട. ഇതിനകത്ത് പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ആഡ് ചെയ്ത ശേഷം പറയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, എന്നാലേ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡിങ് ബൂട്ടബിൾ യു എസ് ബി ക്രിയേഷൻ, അതിനുശേഷം ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം. ഓക്കെ, വേറെ ഇതിലെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഉബണ്ടു ഡെയിലി യൂസേജിന് പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതുകൂടെ ഉൾക്കൊള്ളിക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, അപ്പം ഓക്കെ എന്നാൽ ബൈ, ടേക്ക് കെയർ.